മോഡിഫിക്കേഷൻ ചെയ്യണ്ട, ചെയ്യും. ഞാൻ ചെയ്യും. എന്താ, ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഞാൻ ടാക്സും കൊടുത്ത് മേടിച്ച പാർട്സ് മോഡിഫിക്കേഷൻ എന്ന് എനിക്ക് അവകാശം. ഒരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ് എം വി ഡി കൈയാണിച്ച് പിടിച്ച് പതിനിട്ട് കഴിഞ്ഞാല് പിന്നെ തീർന്നു. അതോടെ പിന്നെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആക്കി തരും കേരളത്തില്. നമസ്കാരം. കേരളത്തിലെ ട്രാവൽ ബ്ലോഗർമാർക്ക് എന്താ കൊമ്പുണ്ടോ? കേരളത്തിലെ നിയമങ്ങൾ അവർക്ക് പാലിക്കപ്പെടാനുള്ളതല്ലേ? കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. സോഷ്യൽ മീഡിയ സ്വാധീനത്തിൻ്റെ ഭാഗമായി ട്രാവൽ ബ്ലോഗുമായി ഇറങ്ങുന്ന ബ്ലോഗർമാരെ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായി മലയാളികൾ അവരെ സ്വീകരിക്കുകയും അവരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും ചെയ്തത് അവരുടെ വീഡിയോയോടുള്ള ഒരു സ്വീകാര്യതയും സ്നേഹവും കൊണ്ടൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ചെറുപ്പക്കാർ ധരിച്ചു വച്ചിരിക്കുന്ന ചില മിഥ്യാധാരണകളും അവർ തീർത്തു വച്ചിരിക്കുന്ന ഒരു സ്വപ്നലോകവും തകർന്നു വീഴുന്നതായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ കണ്ടത്. കേരളത്തിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഫൈൻ അടിക്കുന്നതും ആ ഫൈൻ പിഴ അടച്ചുകൊണ്ട് വണ്ടിയുമായി തിരിച്ചു പോകുന്നതും ഒരു സാധാരണ സംഭവമല്ല. എന്നാൽ അതിബുദ്ധി കാണിച്ച ഈ ബുൾജെറ്റ് ബ്ലോഗർമാർ ഒരുപാട് നാടകീയ മുഹൂർത്തങ്ങൾ ഉണ്ടാക്കുകയും ഒരു വലിയ രീതിയിലുള്ള സെൻസേഷണൽ വാർത്ത കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികളിലേക്ക് പോവുകയും ചെയ്തപ്പോഴാണ് അവരുടെ കുരുക്കുകൾ ഏറെ മുറുകിയത്. ഞങ്ങൾ വലിയ എന്തോ ഒരു സംഭവമാണ് എന്നും ഞങ്ങൾ സെലിബ്രിറ്റികളാണ് എന്നും ഞങ്ങൾ കാണിച്ചു തരാമെന്നും ഞങ്ങൾ വിചാരിച്ചാൽ കേരളം കത്തും എന്നൊക്കെയുള്ള മിഥ്യാധാരണയിൽ ജീവിച്ച ആ രണ്ട് ചെറുപ്പക്കാർക്ക് 24 മണിക്കൂറിനുള്ളിൽ യാഥാർത്ഥ്യം മനസ്സിലായി. അത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് മറ്റു ബ്ലോഗർമാർക്കും കൂടി ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. കാരണം ഇത്തരം സാഹസികമായ യാത്രകൾ നടത്തുന്ന, ഇത്തരം ട്രാവൽ ബ്ലോഗുകൾ ചെയ്യുന്ന ഒരുപാട് ബ്ലോഗർമാർ നമുക്കിടയിലുണ്ട്. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ ഈ ബുൾജെറ്റിൻ്റെ എല്ലാ വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ കുത്തിപ്പൊക്കി ആളുകൾ നിരീക്ഷിക്കാൻ തുടങ്ങി, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങി. കേരളത്തിലെ മറ്റൊരു ബ്ലോഗറാണ് കണ്ണൂർകാരനായ മല്ലു ട്രാവലർ എന്ന ചെറുപ്പക്കാരൻ. കാണാൻ സുന്ദരൻ, സുമുഖൻ, സുശീലൻ, മികച്ച അവതരണം. കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ തന്നെ മല്ലു ട്രാവലർ വലിയ രീതിയിലുള്ള ജനശ്രദ്ധ ആകർഷിക്കുകയും ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇന്നലെ മല്ലു ട്രാവലറിൻ്റെ മറ്റൊരു വീഡിയോയും സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കി. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. വണ്ടി ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യണ്ട, ചെയ്യും. ഞാൻ ചെയ്യും. എന്താ, ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഞാൻ ടാക്സും കൊടുത്ത് മേടിച്ച പാർട്സ് മോഡിഫിക്കേഷൻ എന്ന് എനിക്ക് അവകാശമില്ല. പോയിട്ട് പണിയണമെന്നൊക്കെ പറ നാട്ടിൽ വന്ന പച്ചക്ക് ഞാൻ ചെയ്യും. അതാണ്, ഞാൻ ചെയ്യും. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനം എൻ്റെ വണ്ടിയിൽ മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള അധികാരം എനിക്കില്ലേ? അല്ല, യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് ഇവിടെ ഈ ബ്ലോഗർമാരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇവിടെ ആർക്കും അവരുടെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാം, അതിനൊന്നും യാതൊരു തരത്തിലുള്ള നിയമ പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഇന്ത്യയിലൊരു നിയമമുണ്ട് ഓരോ വണ്ടിക്കും എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യാം എന്നുള്ളത്. അത് സ്വന്തം വണ്ടിയുടെ സുരക്ഷയും അതോടൊപ്പം റോഡിൽ സഞ്ചരിക്കുന്ന മറ്റു വണ്ടികളുടെ സുരക്ഷയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് വിവരമുള്ളവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയമങ്ങൾ തന്നെയാണ്. അത് പാലിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ ഓരോ ജനങ്ങളുടെയും ബാധ്യതയാണ്. അതെ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഒരുപക്ഷെ ഈ ബുള്ളറ്റ് ബ്ലോഗർമാരും ഇത്തരമൊരു വിഷയം വരുന്നതിന് മുമ്പ് പറഞ്ഞത് അത് തന്നെയായിരുന്നു. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഇങ്ങനെ പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം ഇവരുടെ സബ്സ്ക്രൈബേഴ്സാണ്, ഇവരുടെ ഫാൻസാണ്, ഇവരെ വലിയ രീതിയിൽ ആരാധിക്കുന്ന ആരാധക വൃന്ദങ്ങളാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഇന്ത്യയിലെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ കഴിയില്ല എന്ന് കേവലം 24 മണിക്കൂർ കൊണ്ട് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അമിന എറണാകുളം നിന്ന് എടുത്തു വരുമ്പോൾ പൊക്കുന്ന എം ബി ഡി ആരാണ്, അവനായിരിക്കും കേരളത്തിന്റെ ഹിസ്റ്ററിൽ ഏറ്റവും കൂടുതൽ നാണം കിട്ടുന്നത്. ഞാൻ ആ വണ്ടി എറണാകുളം നിന്ന് ഓടിയിട്ട് തന്നെ ആ വണ്ടിയുടെ ഏകദേശം 70% മോഡിഫിക്കേഷൻ കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റാണ്. 70% 5 രാജ്യങ്ങളിൽ ഓടിയിട്ട് പിന്നെ പിടിച്ചിട്ടില്ല. എന്നിട്ട് കേരളത്തിൽ എത്തിയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനും ഞാൻ പിന്നെ അതിന് പറയേണ്ടത് സേഫ്റ്റി ആണെങ്കിൽ ഇത്രയും രാജ്യങ്ങൾ ഓടിയിട്ട് എനിക്ക് അതുകൊണ്ട് യാതൊരു സേഫ്റ്റി പ്രശ്നമുണ്ടായിട്ടില്ല. ഇത്രയും ടെറൈനോട് ഇത്രയും ക്ലൈമറ്റിലോട് ഓടിയിട്ട് എനിക്ക് ഒരു സേഫ്റ്റി പ്രശ്നമുണ്ടായിട്ടില്ല. ആ വണ്ടി കസ്റ്റമൈസ് ചെയ്യുന്നത് മോർ കംഫർട്ട് മോർ സേഫ്റ്റി വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ വണ്ടി എന്തെങ്കിലും മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ് എം വി ഡി കൈയാണിച്ച് പിടിച്ച് പതിനിട്ട് കഴിഞ്ഞാല് പിന്നെ തീർന്നു. അതോടെ അതാണ് പിന്നെ തീർന്നു. തീരുന്നത് ബ്ലോഗർമാരാണോ അല്ല ഇന്ത്യയിലെ നിയമവ്യവസ്ഥയാണോ എന്ന് പറയാഞ്ഞത് ഭാഗ്യം. കാരണം
എം വി ഡിയുടെ ജോലിയാണ് നിയമവിരുദ്ധമായിട്ടുള്ള വാഹനം നിരത്തിലിറങ്ങിക്കഴിഞ്ഞാൽ അത് പിടികൂടുക, അതിന് ഫൈനിടുക എന്നുള്ളത്. എന്നാൽ അങ്ങനെ ഫൈനിട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ ആർക്കും തൊടാൻ പറ്റില്ല, ഞങ്ങളെ തൊട്ടാൽ കേരളം കത്തും, ഞങ്ങൾക്ക് അത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നൊക്കെയുള്ള ഒരു സ്വപ്നലോകത്ത് ജീവിക്കുന്ന ബ്ലോഗർമാർ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലൊരു നിയമമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പല സെലിബ്രിറ്റികളും ഒരുപക്ഷെ ഇവരുടെയൊക്കെ പതിന്മടങ്ങ് ന്യൂസ് വാല്യൂവും ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെയുള്ള സെലിബ്രിറ്റികൾ ഇതര സംസ്ഥാനങ്ങളിൽ പോയി ആഡംബര വാഹനങ്ങൾ കൊണ്ടുവരികയും കേരളത്തിലെത്തിച്ച് അതിന് നികുതി ചുമത്തുകയും ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മലയാള സിനിമയിലെ താരങ്ങളായ പൃഥ്വിരാജിൻ്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അവരൊക്കെ ഒന്ന് വിരൽ ഞൊടിച്ചിരുന്നെങ്കിൽ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ ആരാധക വൃന്ദങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് നിയമം അത് പാലിക്കാനുള്ളതാണ് എന്നുള്ള സാമാന്യ ബോധം എല്ലാവർക്കും ഉണ്ടാകും. ചെറുപ്പക്കാരൻ്റെ ആഗ്രഹം ചെറുതല്ല. നിങ്ങളെല്ലാവരും കൂടി എന്നെ ഒന്ന് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററാക്കും. പുള്ളിക്കാരനെ കുറ്റം പറയാനൊക്കില്ല. കാരണം സമൂഹ മാധ്യമത്തിൽ ചാരിറ്റി നടത്തി നന്മമരം എന്ന പേരെടുത്ത ഫിറോസ് കുന്നുംപറമ്പിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും എം എൽ എ ആവാനും മന്ത്രിയാവാനും ഒക്കെ തുനഞ്ഞിറങ്ങിയ വ്യക്തിയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ചെറുപ്പക്കാരൻ്റെ ആഗ്രഹം തീരെ വലുതല്ല. നിങ്ങൾ ചുമ്മാ എന്നെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആക്കണ്ട. എന്നെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആക്കിയാൽ ഞാൻ നിങ്ങൾക്ക് ചില ഓഫറുകളും തരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കും കേരളത്തിലെ വണ്ടികളുടെ മോഡിഫിക്കേഷൻ ഏതൊക്കെ രീതിയിൽ ചെയ്യാമെന്ന്. അതിന് നിങ്ങളാരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ തോന്നുന്നോ അങ്ങനെയൊക്കെ ചെയ്യാം. അതായത് നിങ്ങളുടെ കാറിന് വേണമെങ്കിൽ വലിയ കാരവനിൽ ഉൾക്കൊള്ളുന്ന ടയറടക്കം പിടിപ്പിക്കാം എന്നുള്ളതാണ് ടിയാൻ്റെ കണ്ടെത്തൽ. എന്താ പറയുക അല്ലേ? രണ്ട് ടയറിലോടുന്ന ബൈക്കിന് ഇനി 10 ടയർ കയറ്റണോ? ഇദ്ദേഹത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആക്കിയാൽ മതി. ഇതാണ് മാറിയ കേരളവും മാറിയ യുവതയും. എന്തായാലും വലിയ ആവേശത്തിൽ കേരള നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച ഈ ബുൾജറ്റ് ബ്ലോഗർമാർക്ക് 8 പണി കിട്ടിയെന്ന പറയാതെ വയ്യ. അവരുടെ വാനും ലൈഫും മാത്രമല്ല, അവരുടെ യൂട്യൂബ് ചാനൽ അടക്കം ഇപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അത്തരമൊരു ഗതികേട് മല്ലു ട്രാവലർ അടക്കമുള്ള ഒരുപാട് കഴിവുകളുള്ള ചെറുപ്പക്കാർക്ക് വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സന്തോഷ് ജോർജ് കുളങ്ങരെ പോലെയുള്ള വലിയ ട്രാവൽ ബ്ലോഗർമാരെ കണ്ടുവളർന്ന നമുക്ക് നിങ്ങളിലും ഒരുപാട് കഴിവുള്ള ബ്ലോഗർമാരുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. സോഷ്യൽ മീഡിയ ആരാധക വൃന്ദവും ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നിയവാസവും കാട്ടിക്കൂട്ടാനുള്ള ഒരു ലൈസൻസ് അല്ല. അത് കേവലം ഊതിവീർപ്പിച്ച ഒരു ബലൂൺ മാത്രമാണ്, ഒരു ചെറിയ മൊട്ടുസൂചി എടുത്താൽ പൊട്ടിത്തീരുന്ന ഒരു ബലൂൺ മാത്രം. യാഥാർത്ഥ്യബോധത്തെ ഉൾക്കൊള്ളാൻ കഴിയട്ടെ. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.